ഏവർക്കും നമസ്കാരം. സുഭാഷ് ഹൈസ്കൂൾ മാത്സിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോർമുലാസ് നമ്മൾ ഈ ചാനലിൽ കൂടെ ഉടൻ തന്നെ എത്തും. ഇന്ന് നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫോർമുലാസ് ഉള്ള ചാപ്റ്ററിൻ്റെ എല്ലാ മീൻസ് നമ്മുടെ സ്ക്വയർ പിരമിഡ്, കോണ്, സ്പിയർ, സിലിണ്ടർ എല്ലാത്തിൻ്റെയും ഫോർമുലാസ് നിങ്ങളോട്ട് സിമ്പിളായിട്ട് പറഞ്ഞും എഴുതിയും എല്ലാം കാണിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് മറക്കാവുന്ന ഷെയർ ചെയ്യണം. ലൈക്ക് ഒരു മടിയും കൂടാതെ ഇപ്പം തന്നെ ചെയ്തുകൊണ്ട് കമൻറ്റ് ലാസ്റ്റിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താണോ അഭിപ്രായം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങളുടെ എക്സാം വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന രീതിക്കുള്ള ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ക്വയർ പിരമിഡിനൊക്കെ എല്ലാം നല്ല പരിചയമൊക്കെ ഉണ്ട്. ബേസ് സ്ക്വയറായിട്ടുണ്ട് ഇതിൻ്റെ. ഇതാണ് നമ്മുടെ വൺ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ഡിനോട്ടഡ് ബൈ എച്ച്, ആൻഡ് ദിസ് ഈസ് സ്ലാൻഡ് ഹൈറ്റ് എൽ. ഇത് നമ്മുടെ എ ബൈ ടു ആയിട്ട് മാറും, കേട്ടോ. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എൽ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ബേസ് എഡ്ജ് എ ഈക്വൽ ടു ഇൻറ്റു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, ആൻഡ് എച്ച് ഹൈറ്റ് ഈക്വൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ബേസ് ഏരിയ. ബേസ് സ്ക്വയർ ആയതുകൊണ്ട് ബേസ് ഏരിയ എ സ്ക്വയർ. നെക്സ്റ്റ് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സി എസ് എ, നമുക്ക് എൽ എസ് എ എന്നാണ് ഇച്ചിരി ഏറ്റവും നല്ലത്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ആ നാല് സൈഡുകളുടെ ഏരിയ ടു എ എൽ, ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ടു എ എൽ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ദെൻ വോളിയം ഈസ് ഈക്വൽ ടു 1/3 എ സ്ക്വയർഡ് എച്ച്. ഇത്രയാണ് നമുക്കൊരു സ്ക്വയർ പിരമിഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 100 എന്ന് വന്നു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പിരമിഡ്, അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് 4a = 100, അവിടുന്ന് a = 100/4 = 25 ഇങ്ങനെ തെറ്റുക ചെയ്യണം, കേട്ടോ. അപ്പോൾ ബേസ് പെരിമീറ്റർ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4a ഇക്വേറ്റ് ചെയ്യണം. ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² = 100, ദെൻ a = √10. ഓക്കെ, അങ്ങനെയൊക്കെ വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്തിലോട്ട് കയറാം. നെക്സ്റ്റ് നമ്മുടെ കോണാണ്. കോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഷുവറായിട്ട് ചോദിക്കുന്നത് കോണിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇയാളെ ഒരു കാരണവശാലും പഠിക്കാതിരിക്കല്ലേ. ഓക്കെ, നമ്മുടെ കോണിൻ്റെ എല്ലാ മെഷർമെൻറ്സ് ഇവിടെയുണ്ട്. അതിൻ്റെ ഫോർമുലാസ് ഉണ്ട്. അങ്ങ് അടിച്ചു പൊളിച്ച് പഠിച്ചോണം, കേട്ടോ. എല്ലാവരും മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഇതാണ്ട് കോണിൻ്റെ മെഷർമെൻറ്സുകൾ. ഇത് റേഡിയസ്, ഇത് ഹൈറ്റ്, ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്, മൂന്നെണ്ണം. ഓക്കെ, ഇവിടെ മൂന്ന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവിടെ എല്ലാണ് ഏറ്റവും വലുത്, മീൻസ് നമ്മുടെ റൈറ്റ് ട്രയാംഗിളിൽ എല്ലാണ് ഇവിടുത്തെ ഹൈപ്പോട്ടനൂസ്. ദെഫോർ എല് കണ്ടുപിടിക്കുമ്പോൾ √ എച്ച് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എച്ച് കണ്ടുപിടിക്കുമ്പോൾ √ l² - a² ആറ് കണ്ടുപിടിക്കും √ l² - h². ഇങ്ങനെ നമുക്ക് നല്ല സിമ്പിളായിട്ട് സ്പീഡ് പറയാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ എല് കണ്ടുപിടിക്കുമ്പോൾ പ്ലസ്, മറ്റേ രണ്ട് തരം കണ്ടുപിടിക്കുമ്പോൾ മൈനസ്. നെക്സ്റ്റ് ബേസ് ഏരിയ πr², കർവ്ഡ് സർഫസ് ഏരിയ πr(l), ടോട്ടൽ സർഫസ് ഏരിയ πr(l+πr²), ആൻഡ് വോളിയം ഈസ് ഈക്വൽ ടു 1/3πr²h. ഓക്കെ, ഫോർമുലാസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു സെക്ടറിനെ റോൾ ചെയ്ത് കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, അത് എക്സാമിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. സെക്ടറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ റൗണ്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തില്ല, അല്ലെങ്കിൽ ദിൽക്കുഷൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെക്ടർ ഷേപ്പിലുള്ളതാണ്. ഒരു സെക്ടറിനെ ഇങ്ങനെ റോൾ ചെയ്ത് കോൺ ഉണ്ടാക്കുമ്പോൾ സെക്ടറിൻ്റെ അളവുകൾ കോണിലോട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചോണം. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളുണ്ട് എക്സ്, സെക്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റലാർ എന്നാണ്. കോണിൻ്റെ റേഡിയസ് സ്മോൾ ആർ, അപ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റലാർ ആണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു x/360 × R. ഓക്കെ, മറന്നുപോലെ നമുക്ക് ഇത്. നെക്സ്റ്റ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സെക്ടർ ഈസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അതും ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇങ്ങനെ എ സെക്ടർ ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 cm. ഒരു സർക്കിളിൽ നിന്നും നമ്മളൊരു സെക്ടറിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 10 തന്നു എന്ന് പറഞ്ഞാൽ സെക്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? 10, മീൻസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 10. ദെൻ സ്മോൾ എൽ മീൻസ് ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഓൾസോ 10. മനസ്സിലായല്ലോ, ഇങ്ങനെ ശ്രദ്ധിച്ചോണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടല്ലോ, മാത്സൊക്കെ ഏറ്റവും സിമ്പിളാണ്.
പക്ഷെ ആ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു തോന്നൽ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺ എല്ലാവർക്കും ക്ലിയറായല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പീച്ച് ഹെമി സ്പീച്ചിലോട്ട് കയറാം. ഓക്കെ, അടുത്തത് മൂന്ന് പേരങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. അതിനകത്ത് ആദ്യത്തെ രണ്ട് പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീച്ച് ആൻഡ് ഹെമി സ്പീച്ച്. സിലിണ്ടർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വോളിയം മാത്രമാണ്, കൂടുതൽ മറ്റുള്ളതൊന്നും വലിയ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിയ സ്പിയർ, സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോൾ അല്ലെങ്കിൽ ഒരു നാരങ്ങ, നമ്മളൊക്കെ അന്ന് വീട്ടിൽ നാരങ്ങ കണ്ടിട്ടില്ല, അയാളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ബോൾ ഫുട്ബോള്, അതൊക്കെ എന്താണ്? സ്പിയറാണ്. സ്പിയറിനൊരൊറ്റ മെഷർമെൻറ്റ് മതി, റേഡിയസ്. റേഡിയസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും വോളിയമൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ടി എസ് എ 4πr² ടോട്ടൽ. ഓക്കെ, അല്ല, പൈ ആർ സ്ക്വയറിൻ്റെ 4 times, ദറ്റ് ഈസ് 4πr² ആൻഡ് വോളിയം ഈസ് ഈക്വൽ 4/3πr³, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. 4πr² ആൻഡ് 4/3πr³. നെക്സ്റ്റ് ഹെമിസ്ഫിയർ, നമ്മുടെ ഒരു നാരങ്ങ അങ്ങോട്ട് മുറിച്ച് രണ്ട് പാർട്ടാക്കുമ്പോൾ ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഏരിയ πr² സർക്കിൾ ഷേപ്പാണ്. അത് നാരങ്ങ മുറിയുന്ന ഭാഗമാണ്, നമ്മൾ മുറിക്കുന്നിടാ സർക്കിൾ ഷേപ്പിലല്ലേ മുറിഞ്ഞ് കിട്ടുന്നിടം, അതാണ് πr². നെക്സ്റ്റ് മണ്ട ഇങ്ങനെ ഒരു എന്താണ് കർവ്ഡായിട്ടുണ്ട്, അതെന്താണ്? 2πr² ടോട്ടൽ സർഫസ് ഏരിയ. എന്നോട് ആഡ് ചെയ്യുമ്പോൾ 3πr² 1πr² ആൻഡ് 2πr² ബിക്കംസ് ആഡിങ് വി ഗെറ്റ് 3πr² ആൻഡ് വോളിയം ഈസ് ഈക്വൽ 2/3πr³. ഇവിടെ 4/3, അപ്പം പകുതി ആകുമ്പോൾ എത്ര ആവും? 2/3πr³. അപ്പോൾ വോളിയത്തിൻ്റെ റിലേഷൻഷിപ്പും ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മുടെ സിലിണ്ടറാണ്. സിലിണ്ടർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വോളിയം മാത്രമേ ഉള്ളൂ, മറ്റുള്ളതും നമുക്ക് ഇപ്പോൾ ആവശ്യം ഇല്ല. ഓക്കെ, ബേസ് ഏരിയ πr², നെക്സ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ 2πr² ആൻഡ് വോളിയം πr² h ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ആവശ്യമേ ഇല്ല, 2πr² + 2πr² ഇത്രയാണ് നമുക്ക് വേണ്ട എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മുടെ ട്രിഗണോമെട്രി വരും, നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി വരും, ആ ജോമെട്രി ആൻഡ് ഓൾഡ് പറയും, എല്ലാം ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളാവുന്ന രീതിയിൽ കൂടെ എത്തിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരിലോട്ട് ഈ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഒന്നും മറക്കാതെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. കുട്ടികൾ കൂടുതൽ ആൾക്കാർ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിലെല്ലാം ജോയിൻ ചെയ്യും, നല്ല രീതിയിൽ കൂടെ ക്ലാസ്സുകൾ അങ്ങോട്ട് തരാൻ അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനർജിയും കിട്ടും. ഓക്കെ, അപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ഒട്ടും കുറയ്ക്കാതെ ചെയ്താൽ അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ മനസ്സുണ്ടാകുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.